മുഴുവൻ പറയുകയാണ്, ഇവനെ അറിയില്ലേ, അറിയില്ലേ, ഇവൻ അടുക്കയിലുള്ള മനുഷ്യനാണ്, ഇവൻ ഉപ്പളയിലുള്ള സഹോദരനാണ്, ഇവൻ കാസർഗോഡ് ദേശക്കാരനാണ്, ഇവൻ കാഞ്ഞങ്ങാട് ദേശക്കാരനാണ്, ഇവൻ ഇന്ന ജില്ലക്കാരനാണ്, ഇവൻ അറിയില്ലേ, അറിയില്ലേ, ഇവൻ മോശമായ ശൈലിയിൽ ഇവന്റെ കൈകൾ കൊണ്ട് നടന്നവനാണ്, നടന്നവനാണ്, അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ഇവന്റെ കൈകളെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്, മഹ്ശറയിൽ പൂട്ടിക്കെട്ടിയിരിക്കുന്നത് എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ട് കാണുന്നവരെല്ലാം ആട്ടി ഓടിച്ചുകൊണ്ട് വെറുക്കുന്നതായ ഒരു അവസ്ഥാ വിശേഷം അന്നവൻ ഉണ്ടാകുമേ എന്ന് അന്യ പെണ്ണിനെ എങ്ങാനും ഈ ദുനിയാവിൽ നീ എവിടെ വെച്ചെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? അത് സ്കൂളിലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നീ പാർക്കിലോ മാളിലോ ബീച്ച് റോഡുകളിലോ സിനിമാ ഹാളിലോ എവിടെ കൊണ്ടിരുത്തി ചുംബിച്ചാലും ആ ചുംബനം ഏറ്റു വാങ്ങാ പെങ്ങളെ നീ നിന്നു കൊടുത്താലും കുരുളത്ത് ശഫതാകു ബിമഖറലിന്നാർ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മരക്കുകൾ നാളെ ഇതാ നരകത്തിലെ ചൂടുള്ള കത്രികൊണ്ട് അവരുടെ ചുണ്ടുകളെ അല്ലാഹു മുറിച്ചു മാറ്റുകയാണ്. നൗദു ബില്ലാഹ് കുരുളത്ത് ശഫതാകു ബിമഖറലിന്നാർ നരകത്തിലെ ചൂടുള്ള കത്രയുണ്ട്. രണ്ടുപേരുടെയും ചുണ്ടുകളെ രണ്ട് ചുണ്ടുകളെയും ചുംബിച്ചവന്റെ രണ്ട് ചുണ്ടുകളെയും മുറിച്ചു മാറ്റുമേ, മുറിച്ചു മാറ്റുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുനിയാവിൽ ഒരു രസത്തിന് വേണ്ടി നീ ചെയ്തതായിരിക്കാം. പ്ലസ് ടു കഴിഞ്ഞു പോവാണ്, അല്ലോ ഇക്കാക്ക ഇനി എപ്പ കാടും പഠിച്ച റബ്ബേ, ബി എക്ക് കണ്ടാ കണ്ട്, ഇനി ഒന്നെ പഠിക്കാൻ വിട്ടാ വിട്ട്, അല്ല എന്നാ പിന്നെ ഉമ്മ വെച്ച് പിരിയ റാഹത്ത്. അപ്പൊ വെച്ച് റാഹത്തായിട്ടൊന്ന് പിരിഞ്ഞ് മിക്സ്ഡ് പഠിക്കുന്നവരെ ഇതൊക്കെ നടക്കുന്നതാണ്. ഇന്ന് കലാലയങ്ങൾ ഇതൊന്നും ഒരു വിഷയമല്ല, ചുംബനം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകം പോയി. അതൊക്കെ ഒരു നെവർ മൈൻഡ്. കൈകൾ നീട്ടിക്കൊടുക്കാണ് അന്യരെ ചുംബിക്കാല്ലേ, കൈകൾ ചുംബിക്കുക, കവളത്ത് ചുംബിക്കുക, അതൊരു വിഷയമല്ല. ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ഹഗ് ചെയ്യുക, അതൊക്കെ റാഹത്ത്. അതൊക്കെ ഇന്ന് സമൂഹത്തിൽ ഒരു പ്രശ്നമല്ലാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹം പോയി. പക്ഷേ മുസ്ലിമാണോ നിനക്ക് വിഷയമാണ്, മുസ്ലിമാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. അല്ലാഹു ആക്കട്ടെ, നന്നാവണ്ടേ. നമ്മൾ കുറേ മാറ്റം വരണം, നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരണം. അതിനുവേണ്ടിയാണ് ഈ വാല് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ സാലിഹാകണം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും, പ്രഭാതം മുതൽ പ്രദോഷം വരെ. അല്ലേ, സൗദിയിലും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ പ്രതിസന്ധികളാണ്, വളരെയേറെ കഷ്ടതകളും യാതനകളും അനുഭവിക്കുന്ന പ്രവാസികൾ നീറുകയാണ്. എന്നിട്ട് പോലും അവരവിടെ പിടിച്ചു നിൽക്കുക എന്തിന്? മക്കൾക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസം, അതിൻ്റെ ചെലവ്, അവരുടെ കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ പിടിച്ചു നിൽക്കുക. പ്രതിസന്ധികളാണ്. എന്നിട്ട് പോലും നാട്ടിലാണെങ്കിലും കച്ചവടം ഇല്ല, പ്രശ്നം, പ്രയാസം, ചൂട്, ബുദ്ധിമുട്ടൊക്കെയാണ്. എങ്കിൽ പോലും അവരിങ്ങനെ പിടിച്ചു നിൽക്കാം മക്കൾക്ക് വേണ്ടി. മക്കളിങ്ങനെ പിഴയ്ക്കാണ്, നഊദു ബില്ല, അല്ലാഹു ആക്കട്ടെ. എന്താണ് ഈ ചൂട്? ഭയങ്കര ചൂടാണല്ലോ അല്ലേ. എന്താണ് ഈ ചൂട്? പഠിക്കണ്ടേ, നമ്മൾ മനസ്സിലാക്കണ്ടേ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ചൂടുകൂടാ കാരണം നരകത്തിന്റെ നിശ്വാസമാണ്, നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി, നരകം ഒന്ന് പുറത്തേക്കൊന്ന് നിശ്വസിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഓ, ആര് പറഞ്ഞു ഇത്? ഹദീസുണ്ട്, ഞാൻ ഒന്നും അല്ലാതെ പറയുന്നില്ല, ഹദീസാണിത്. ചൂട് കൂടാനും കാരണവും തണുപ്പ് കൂടാനും കാരണവും നരകത്തിന്റെ നിശ്വാസമാണ്. ഹദീസുണ്ട്, രണ്ട് തരം ശിക്ഷകളാണ് നരകത്തിലുള്ളത്. അപ്പൊ നരകത്തിലൊരു ശിക്ഷ നമ്മൾ പറഞ്ഞു, എന്ത്? ഇതെന്ത്? ചുണ്ട് മുറിച്ചു മാറ്റും അല്ലേ. ദുനിയാവിൽ ചുംബിക്കുന്നവർ, ഹറാമായ രീതിയിൽ ചുംബിക്കുന്നവർ, നിനക്ക് ഹലാലുണ്ട് വീട്ടിലുണ്ട്, എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ ചുംബനം നടത്താൻ അതിന്റെ പരിപാടിക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചുണ്ട് പിന്നെ കാണൂല. മാഷറെ ചെല്ലുമ്പോ ചൂടുള്ള കത്രി കൊണ്ടാ മുറിക്ക. അപ്പൊ അതിന്റെ വേദന ഒന്ന് വേറെയാണ്. അതിനാണ് ഈ ചൂടുള്ള കത്രിക എന്ന് പറയുന്നത്. അത് വേറൊരു വേദനയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കണം, നരകത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇത് പറയുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോ, ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നരകം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് നരകം? എന്താ നരകം?
ശാസ്ത്രം എത്ര പറഞ്ഞാലും ചൂടുകൂടാൻ കാരണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലും അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ് നമ്മൾ എടുക്കേണ്ടത്. സൂറത്ത് എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത് ചൂടിനെ പറ്റി? നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കണം. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാർ വൽ ഫസന, ഉഖിദന്നാർ വൽ ഫസന. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചു അത്രേ, 1000 കൊല്ലം രാവും പകലുമായി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്തഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്. ചുവന്ന നിറമായി, വല്ലാതെ ചുവന്നു തുടുത്തു, തീക്കട്ടയായി, തീക്കരൻ. 1000 കൊല്ലം എന്ന് ചിന്തിക്കും സഹോദരങ്ങളെ, നമ്മുടെ ചിന്ത പണയം വെക്കാതെ ശരിക്കും ഇവിടെ ശ്രദ്ധ വരും. ഒരു ദിവസമല്ല, 1000 കൊല്ലമാണ് കത്തിക്കുന്നത്. ഒരു വർഷമല്ല, 1000 വർഷം. നരകത്തിന്റെ സൃഷ്ടിപ്പ് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്താണ് നരകം? ഇത് മനസ്സിലാക്കിയെങ്കിലുള്ള അതിന്റെ ചൂടിന്റെ ആധിക്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1000 കൊല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്തരമായി കത്തിക്കുകയാണ്. ഹത്തഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്തബിയല്ലത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു പോവുകയാണ്, വല്ലാതെ വെളുത്തു പോവുകയാണ്. നരകത്തെ കത്തിക്കൽ അല്ലാഹു നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു നരകത്തെ കത്തിക്കുകയാണ്. ഹത്തസ്വദ്ദത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി സാബ. അല്ലാഹു റസൂൽ സാബത്തിനോട് പറയുകയാണ്, വഹിയ സൗദാഉൻ മുളിമ, സൗദാഉൻ മുളിമ, വല്ലാതെ കറുത്തുപോയി സാബ, കറുത്തിരണ്ട പുകപടലമായി മാറി സാബ. ആര് കണ്ടാലും പേടിക്കുന്ന മുഖത്തേക്ക് നരകം മാറ്റപ്പെട്ടു സാബ. 1000 കൊല്ലം നിരന്തരം കത്തിച്ച് ചുവന്നു തൊടുത്ത നരകം വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു തൊടുത്ത നരകം. നരകത്തിന്റെ കത്തിക്കൽ അല്ലാഹു നിർത്തിയില്ല. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. 3000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ചതിന്റെ കാരണത്താല് വല്ലാതെ കറുകറുത്ത നരകമായി മാറി സാബ. ആര് കണ്ടാലും പേടിച്ചു പോകും സാബ. നരകത്തിന്റെ ചൂടിനെ പറ്റി റസൂലുള്ള പറയുകയാണ്, ആ നരകത്തിലെ ചൂട് ചെറുതല്ല, ചെറുതല്ല. വല്ലദീ ബഅസനി ബിൽ ഹഖ്ഖി നബിയാ, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. എന്നെ സത്യത്തിന്റെ ദൂതനായി, വെളിച്ചത്തിന്റെ പ്രകാശമായി അള്ളാഹു എന്നെ എങ്ങോട്ടാണ് നിയോഗിച്ചത്? ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, ആകാശഭൂമികൾക്കിടയിൽ എവിടെയെങ്കിലും നരകാവകാശികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രമെങ്ങാണ്, നരകാവകാശികൾക്ക് നരകത്തിലേക്ക് കടക്കുമ്പോ അവർക്കൊരു വസ്ത്രമുണ്ടത്രേ, ജയിൽ പുള്ളികൾക്ക് ജയിലിലേക്ക് കടക്കുമ്പോൾ കൊടുക്കുന്ന വസ്ത്രം പോലെ നരകത്തിലേക്കും പ്രത്യേകമായി വസ്ത്രമുണ്ട്. ആ വസ്ത്രമെങ്ങാണ് ആകാശ ലോകത്ത് എവിടെയെങ്ങാണ് ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂട് നിമിത്തമായിട്ടോ അതിന്റെ ദുർഗന്ധ നിമിത്തമായിട്ടോ ലോകത്തുള്ള സർവരും മരിച്ചു വീഴമേ. ഹബീബായ റസൂലുള്ളാഹി, വല്ലാത്ത ദുർഗന്ധമാണ്, അല്ലാത്ത അസഹനീയമായ ചൂടാ. ആ വസ്ത്രമെങ്ങാണ് ആരും ധരിക്കേണ്ടതില്ല, ആരും ആ വസ്ത്രം ഇടണ്ട. ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്ന്, 7 ആകാശം 7 ഭൂമി, ഇതിനെവിടെയെങ്കിലും എവിടെയെങ്കിലും ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാല്, ഒരാങ്കറിൽ കൊളുത്തിയിട്ടാല് ഈ ഭൂമിയിലുള്ള സർവ്വ ആളുകളും അതിന്റെ ചൂട് കാരണമായിട്ടോ അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ
സർവരും മരിച്ചു വീഴുമേ, അത്രമാത്രം ചൂടാണ് വസ്ത്രത്തിനെന്ന് ഹബീബായ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് പറയുന്നത്? ചൂട്, അതിന്റെ ചൂടാണ് പറയുന്നത്, നരകത്തിൽ കൊടുക്കുന്നതായ വസ്ത്രത്തിന്റെ ചൂട്. ആകാശഭൂമികളിൽ എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിട്ടാൽ അതിന്റെ ചൂടടിച്ചിട്ട് ഭൂമിയിലുള്ള സർവരും മരിക്കും. അത്ര കഠിനമാണ് ആ വസ്ത്രത്തിന്റെ ചൂടെന്ന് സയ്യിദുന റസൂലുള്ളാഹി. മനസ്സിലായിക്കോണോ? അപ്പൊ നരകത്തിന്റെ ചൂടെന്താ? അതിൽ കൊടുക്കുന്ന വസ്ത്രത്തിന്റെ ചൂടാണ് ഈ പറഞ്ഞത്. അങ്ങനത്തെ നരകം ഒരിക്കൽ അള്ളാഹുവിനോട് പരാതി പറയാണ്. ചൂട് വരാനുള്ള കാരണം ഈ പറയുന്നത് കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹുവിനോട് പരാതിപ്പെട്ടു, അല്ലാഹുവേ പടച്ച റബ്ബേ, അക്കല ബളി ബളാ, എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ തിന്നുകളയാണ് അല്ലാ, തിന്നുകളയുകയാണ് അല്ലാ. അക്കല ബളി ബളാ, എന്റെ ചില ഭാഗങ്ങളെ മറ്റു ചില ഭാഗങ്ങൾ തീ തന്നെ പുതിക്കുകയാണ് റബ്ബേ, തിന്നുകളയാണ് അല്ലാ. പരാതിപ്പെടുകയാണ്. ഉണ്ടാവുമല്ലോ സാധാരണ രീതിയിൽ, അങ്ങനെയാണ്. ചൂട് വല്ലാതെ കൂടുമ്പോ അങ്ങ് ആളിപ്പടരും, തീ അങ്ങ് പിടിച്ചാ കിട്ടൂല, കത്തി അങ്ങ് പോവാണ്. ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ തിന്നുന്നു, നരകം തന്നെ പരാതി പറയാണ്, എന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ തന്നെ പുതിച്ചു കളയുന്നു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുമതി നൽകി, ബി നഫസൈനി, രണ്ട് ഉച്ഛസിക്കൽ കൊണ്ട്, നിശ്വാസം കൊണ്ട് അല്ലാഹു അനുവാദം കൊടുത്തു. രണ്ട് പ്രാവശ്യം വർഷത്തിൽ നിനക്ക് നിശ്വാസമുണ്ട് എന്ന് പറഞ്ഞൊരു ആശ്വാസം കൊള്ളാം. എന്ന് പുറത്തേക്ക് നിൽക്കൊന്ന് ഊതാ രണ്ട് പ്രാവശ്യം, ബാക്കി എനിക്ക് ഊതാൻ പറ്റൂല, വർഷത്തിൽ രണ്ട് പ്രാവശ്യം. ഹദീസാണ് ഇത്, വിശ്വസിച്ചേ വെച്ചു. അവിശ്വസിച്ചാൽ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു ആക്കട്ടെ. നഫസും ഫിശതാ, നഫസും ഫിസൈഫ്, നല്ല അത്യുഷ്ണ കാലഘട്ടത്തിൽ ചൂടുള്ള സമയത്തുള്ള ഒരു നിശ്വാസം, നല്ല ശൈത്യകാലഘട്ടത്തിൽ തണുപ്പുള്ള സമയത്തുള്ള ഒരു നിശ്വാസം, രണ്ട് സമയത്തും നിനക്ക് നിശ്വസിക്കൽ അനുവദനീയമാണ്. നരകമേ അല്ലാഹു അനുമതി നൽകുകയാണ്. വർഷത്തിൽ രണ്ട് പ്രാവശ്യം നരകമൊന്ന് നിശ്വസിക്കും അത്രേ. നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചത് മുതൽ നരകം വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ചൂട് അധികരിക്കാനുള്ള കാരണം, ചൂട് കാലഘട്ടത്തിൽ ചൂട് അധികരിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാ. തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് അധികരിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ്. ഹബീബായ റസൂലുള്ളാഹി, എന്താ തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് അധികരിക്കുന്നത്? നരകം ചൂടല്ലേ, പിന്നെന്താ അങ്ങനെ? നരകത്തിന് രണ്ട് സൈസ് ശിക്ഷയുണ്ട് സയ്യിദുന റസൂലുള്ളാഹി. ആ രണ്ട് ശിക്ഷയും നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. ഒന്ന് കഠിനമായ ചൂട്, മറ്റൊന്ന് അതികഠിനമായ തണുപ്പ്. രണ്ട് സൈസ് ശിക്ഷയാണ്, രണ്ടും നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയും തണുപ്പിലേക്ക് ഇട്ടേക്ക് പഠിച്ചവന് രക്ഷപ്പെട്ടോളാന്ന് പറയുന്നവരുണ്ടാവും മനസ്സുകൊണ്ട്, ഒരിക്കലും ഇല്ല. അത് തണുപ്പ് സ്ഥലത്ത് നമ്മൾ ജീവിക്കാത്തത് കൊണ്ടാണ്. തണുപ്പിൽ ജീവിച്ചാൽ പറയും പഠിച്ചവന് ചൂട് മതി എന്ന് പറയും. രണ്ടും അതികഠിനമായാൽ പ്രശ്നം തന്നെയാണ് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ട് മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കാത്തവരെ, റബ്ബിനെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ശിക്ഷയുള്ളത്. അവൻ പറഞ്ഞ കേൾക്കാത്തവർക്കുള്ള വേണ്ടി, അല്ലാത്തവർക്കല്ല. മുഅ്മിനീങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അവർക്കുള്ളതാണ് ഈ ശിക്ഷ. അപ്പൊ അതികഠിനമാകുന്ന ചൂട്, അതികഠിനമാകുന്ന തണുപ്പ്, ഇത് രണ്ടും നരകത്തിന്റെ ശിക്ഷയാണ്. ചൂടുള്ള സമയത്ത് നിങ്ങൾക്ക് ചൂട് കൂടാൻ കാരണവും, തണുപ്പുള്ള കാലഘട്ടങ്ങളിൽ തണുപ്പ് ആധിക്യമാകാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ് സയ്യിദുന റസൂലുള്ളാഹി. മനസ്സിലാക്കണം. ഈ നരകത്തിലെ ഒരിക്കൽ സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ഇത്രയും വലിയ സംഭവമാണല്ലോ നരകം, എന്നാ ഈ നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞതാ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ. ഏറ്റവും വലുതൊന്ന് പറ, ഞങ്ങൾ നന്നാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, വലുത് ഞാൻ ഒരിക്കലും പറഞ്ഞു തരൂല, നിങ്ങൾക്കത് കേട്ടിരിക്കാൻ കഴിയുകയില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി. നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല, ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്ന വിവരങ്ങളിലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കത് കേട്ടിരിക്കാൻ പറ്റൂല, നരകത്തിലെ ഏറ്റവും ചെറുത് ഞാൻ പറഞ്ഞു തരാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നബി തങ്ങൾ ആ ശിക്ഷ പറഞ്ഞു കൊടുക്കാണ്. ശരിക്കും ശ്രദ്ധിച്ചോണേ, ശരിക്കൊന്ന് ശ്രദ്ധിക്കും. ഇവിടെ വരട്ടെ, ശ്രദ്ധ ഇവിടെ വരട്ടെ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇവിടെ ശ്രദ്ധിച്ചോ.
ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ പറയുന്നത്. ഇതിൽ ചെറുത് വേറെ നരകത്തിലില്ല. قال رسول الله صلى الله عليه وسلم انه وانا اهل النار عذابا من له نعلان من نار الله ان رسول ഓർമ്മപ്പെടുത്തുകയാണ് പണിപ്പിക്കുകയാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? സാബാ ഇന്നഹു വന അഹ്ലിന്നാരി അദാബാ മല്ലഹൂന അലാനി വശറാഖാൻ നരകത്തിലേക്ക് കടന്നാലുടനെ അവന്റെ കാലിലേക്ക് രണ്ട് ചെരുപ്പിട്ട് കൊടുക്കുകയാണ് ചെരുപ്പിട്ട് കൊടുക്കുകയാ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ നീ ധരിക്കാറുള്ള ഹവായി ചെരുപ്പ് പോലെയുള്ളതായ രണ്ട് വള്ളികളുണ്ട്. രണ്ട് വള്ളികളുള്ള തീയാൽ പടക്കപ്പെട്ട ചെരുപ്പാണ് കാലിലേക്ക് നരകാവകാശികൾക്ക് ധരിപ്പിക്കപ്പെടുക എന്ന് ഹബീബോന ഷഫീഉന റസൂലുള്ളാഹി. ധരിച്ചു കഴിഞ്ഞാൽ ഊരാ പറ്റുകയില്ല, വല്ലാത്ത ചൂടാണ് ചൂടാ. ചെരുപ്പിട്ടാലുടനെ അതിന്റെ ചൂടവന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ അവൻ അന്നനാളത്തിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടെത്തിയിട്ട് തലച്ചോറ് വെന്തുരുകുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. നഊദു ബില്ലാ നഊദു ബില്ലാ, വല്ലാത്ത ചൂടാണ് ചൂടാണ്. ചൂടുള്ള ചെരുപ്പ് നരകാവകാശികളുടെ കാലിലേക്ക് ധരിപ്പിക്കപ്പെടുകയാ നരകത്തിലേക്ക് കടന്നാലുടനെ ആദ്യം നൽകുന്ന ശിക്ഷയാണ് ശിക്ഷയാണ്. ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി അവന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടെത്തുകയാ അതിലൂടെയുള്ള മജ്ജകളും മാംസകളും സർവ്വതും കരിച്ചു കളയുകയാണ് കരിച്ചു കളയുകയാണ്. സെക്കൻഡിനുള്ളിൽ തന്നെ തലച്ചോറ് തിളച്ച് മറിയുമേ തിളയ്ക്കുമേ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഈ ചെരുപ്പിടലാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി. അപ്പോൾ പിന്നെ ഈ ദുനിയാവിൽ ചുംബനം നടത്തുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ ഇതിനേക്കാൾ വലുതാണ് വലുതാണ് ആണ് നമ്മുടെ വിഷയം. മനസ്സിലായില്ല? ഈ ദുനിയാവിൽ അന്യരെ ചുംബിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ ഏതാ? ഏതാണ്? ചൂടുള്ള കത്രി കൊണ്ട് ചുണ്ട് മുറിച്ച് മാറ്റപ്പെടുക. മനുഷ്യർ ആ ശിക്ഷയാണോ ഏറ്റവും ചെറുത്? ആണോ? അല്ല. അതാണെന്നാണ് ഞാൻ റസൂലുള്ള പറഞ്ഞത്. അതാണെന്നാണോ പറഞ്ഞത്? അല്ല. ഞങ്ങൾ പറഞ്ഞത് ചെരുപ്പിട്ട് കൊടുക്കും, ആ ചെരുപ്പിന്റെ ചൂട് കാരണം തലച്ചോറ് തിളച്ചു മറിയും. ഏറ്റവും ചെറിയ ശിക്ഷ. അത് തന്നെ കേട്ടിട്ട് നമുക്ക് പേടിയാകുന്നു. ചെരുപ്പിട എത്ര? ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് തലച്ചോറ് തിളക്കണം. 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അപ്പൊ തന്നെ അവിടെ ഇട്ട സെക്കൻഡിൽ തന്നെ തിളക്കും. അത്ര ഭയങ്കര ചൂടുള്ളത്. എന്നാ പിന്നെ ഇടായിരുന്ന പോലെ. അതിനിത് നരകമാ, പിടിച്ചു ഡീപ്പിക്കും. അതിനാണ് നരകത്തിൽ മലക്കൾ നിർത്തിയിരിക്കുന്നത്. എനിക്ക് വേണ്ട കേട്ടോ ഈ ചെരുപ്പ് വേണ്ട. നമ്മളെ ഡോക്ടർമാർക്കിന്റെ ഷൂട്ട് അടക്കല് എന്ന് പറഞ്ഞത് അവൻ നടക്കുന്ന രാജ്യാരും കൂടി ഇടുന്ന പറയും. അതൊക്കെ പിന്നെ അഡിഡാസിന്റെ ഷൂട്ട് അടക്കുന്നത് ഇന്നിപ്പോ അടി ഇടിയുള്ളു യാതല്ല ഇതിട്ടോ പ്രശ്നമില്ല. അതൊക്കെ പിന്നെ ഷൂ അള്ളാഹു കാക്കട്ടെ. രണ്ട് വള്ളികളുണ്ട് കയറി കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അല്ല പിന്നെ മൊത്തം കൊണ്ടേ പോരുള്ളൂ. തലച്ചോറ് തിളയ്ക്കും. ഈ ശിക്ഷയാണ് ഏറ്റവും ചെറുത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നാളെ മഹ്ശറയിലെത്തി ഈ ദുനിയാവിൽ അന്യരെ ചുംബിച്ചുകൊണ്ട് നടക്കുന്നതായ മുസ്ലിം സഹോദര മുസ്ലിം സഹോദരി, നിനക്ക് നൽകുന്ന ശിക്ഷ ഇതിനേക്കാൾ കഠിനമാണ് കഠിനമാണ് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിക്കോ. ചൂടുള്ള കത്രി കൊണ്ട് ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ച് മാറ്റുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇതൊക്കെ നിസ്സാരമായി തള്ളിക്കളയരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങളാണ്, റസൂലുള്ളാഹിയുടെ വാക്കാണ്. തീർന്നില്ല തീർന്നില്ല അള്ളാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്. ഫൈൻ സനാ ബിഹാ, അന്യരെ ഇവൻ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ തഷ്ഹദു അളമു ഫഖദിഹിൽ യുസ്റാ,
അവന്റെ ഇടതുകാരന്റെ തുടയല്ല് അല്ലാഹുവിന്റെ ദർബാറിൽ അവനെതിരായി സാക്ഷി നിൽക്കുകയാണ്. നമ്മുടെ ഇടതുകാരന്റെ തുടയല്ല് അത് സാക്ഷി നിൽക്കും. കാരണം റബ്ബിനോട് പറയും, പടച്ച റബ്ബെ എന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന അവയോ ഇവന്റെ ലൈംഗിക അവയോ, ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷിയാ. അള്ളാഹുവിനോട് പറയും. ആര് പറയും? നമ്മുടെ ഇടതുകാരന്റെ തുടയല്ല് അള്ളാഹയോട് പറയും. ആര് പറഞ്ഞു? സയ്യിദുന റസൂലുള്ളാഹി. ഇതന്നെ യാസീനിലുമുണ്ട്, വിശുദ്ധ യാസീനിലുമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. യാസീൻ സൂറത്ത്. بسم الله الرحمن الرحيم اليوم نخدم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് ചൊല്ലുമ്പോ ഈ ദുനിയാവിൽ കള്ളവ് പറഞ്ഞ നിന്റെ നാവിനെ അള്ളാഹു സീലി വെക്കുകയാണ്. ഈ നാവിന്റെ സംസാര വൈഭവം അള്ളാഹു എടുത്തു കളയുകയാണ്, കളയുകയാ. ആ സംസാര വൈഭവം അള്ളാഹു കൈകൾക്ക് നൽകുകയാണ്, നൽകുകയാണ്. അവന്റെ കൈകൾ സംസാരിക്കുന്നത് നമ്മളോട്, അവന്റെ കൈകളാണ് കൈകളാണ്. കാലുകൾ അല്ലാഹുവിനോട് സാക്ഷി നിൽക്കുമേ, സാക്ഷി നിൽക്കുമേ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി നിൽക്കും ആരാര്? കാല് സാക്ഷി നിൽക്കും, കാല് നിൽക്കും. അള്ളാഹു കാക്കട്ടെ. നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ വലത് കൈ വിളിച്ചു പറയുമെന്ന, നിസ്കരിച്ചത്, നോമ്പ് പിടിച്ചത്, സക്കാത്ത് കൊടുത്തത്, ഹജ്ജ് ചെയ്തത് ഒക്കെ വലത് കൈ പറയും. വലത് കാലിന്റെ തുടയല്ല അനുകൂലമായി സാക്ഷി നിൽക്കും. നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചത്, സിനിമ കണ്ടത്, മോശമായ ശൈലിയിൽ നടന്നത്, നിന്റെ കണ്ണുകൊണ്ട് വിഭജിച്ചത്, കാതുകൊണ്ട് വിഭജിച്ച ഏതൊക്കെ അവയവങ്ങളുണ്ട് അതെല്ലാം പറയും. എല്ലാ അശ്ലീലതയും നിന്റെ ഇടത് കൈ വിളിച്ചു പറയും. വാദിന്റെ സദസ്സിൽ പോലും പോകാതവൻ ഐ പി എൽ കളി കണ്ടുകൊണ്ടിരുന്നവനാണ് റബ്ബെ കൈ വിളിച്ചു പറയും. അവ സാക്ഷി നിൽക്കും ആര്? കാല്. നാവിന് വല്ല പരിപാടി ഉണ്ടാവും? ഇല്ല. നാവുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കളവ് പറയും. അതുകൊണ്ട് നാവിന്റെ സംസാര വിഭവം അള്ളാഹു എടുത്തു കളയും. ഇന്ന് ഈ ദുനിയാവിൽ നമ്മൾ കളവ് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്താണോ ഹാജിയാരെ ഇന്നലെ മദർസെ മോളെ കണ്ടില്ലല്ലോ, അത് ഇന്നലെ ഉസ്താദ് പനിയായിരുന്നു. സംഭവം ഇയാൾ കേട്ട് വണ്ടർലായിട്ട് തുള്ളുവരുന്നു, ബർമുഡ ഇട്ടുണ്ട്. അത് പറയൂല, കാരണം ഈ ദുന്യാവ് നമ്മൾ കളവ് പറഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. ഈ നാവ് കൊണ്ട് നാളെ മനുഷ്യരുടെ ഇതില്ല, ഈ നാവിനെ സീലി ചെയ്യാം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ ഒന്നാമത്തെ കടമ ഏതാണ്? അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം, സാലിഹത്തായിരിക്കണം പെണ്ണ്, അവളുടെ ജീവിതത്തിൽ സംശുദ്ധത പാലിക്കണം. ഉപ്പയും അത് തന്നെയാണ്, ഉപ്പയും മകനെ തന്നെ ആയിരിക്കണം. അഥവാ പെണ്ണിന്റെ വാപ്പ ഉമ്മ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ചെറുപ്പക്കാരൻ ആളെങ്ങനെയുള്ളവനാണ്? കള്ളു കുടിക്കുന്നവനാണോ, കഞ്ചാവടിക്കുന്നവനാണോ, എങ്ങനെയുള്ളവനാണ്? ശ്രദ്ധിക്കണം. വേണം, രണ്ട് രീതിയിൽ നോക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു പറയുകയാണ്, കുട്ടിയോട് ഓർമ്മപ്പെടുത്തുകയാണ്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ രണ്ടാമത്തെ കടമ വയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്, നന്നാക്കലാണ്. നല്ല പേര് മക്കൾക്ക് ഇട്ടു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ, മാതാപിതാക്കൾ വലിയ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആ വിഷയം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എവിടെന്നെങ്കിലും പേരങ്ങിടുകയാണ്, ഇന്റർനെറ്റിൽ നോക്കിയിട്ട് നെറ്റിൽ പരതിയിട്ടങ്ങിടുകയാണ്. ഇത് ആരോട് ചോദിച്ചിട്ടാ ഈ പേരിട്ടത്? അത് ഗൂഗിളിനോട് ചോദിച്ചു. അതിനിപ്പോ പറയുന്നു, ഗൂഗിളിനോട് അതൊന്നുമല്ല ചോദിക്കേണ്ടത്, അല്ലാത്ത ചോദിച്ചോളി നിങ്ങൾ. പല കിലോമീറ്ററിന്റെ കണക്ക് ചോദിക്കുക, ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം അടുക്ക ടു കുമ്മനം, കുമ്മനത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ അയാൾ പറഞ്ഞു തരും എത്ര കിലോമീറ്റർ ഉണ്ട്. അത് ഓക്കെ. അല്ലാതെ അറബിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു പേരിട്ട് കൊടുത്തിട്ട് ഇത് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവര് വാവൊളിയും, കറക്റ്റ് ആയിട്ട് കിട്ടൂല. കാരണം ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന അതിനനുസരിച്ചുള്ള അഹലുകാരല്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഈ അടുത്തൊരു സഹോദരന്റെ പേര് ഞാൻ ചോദിച്ചു കുട്ടിയുടെ. ഞാൻ ചോദിച്ചു, മോനെ ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഉപ്പ ഉണ്ട് അടുത്ത്. ഉപ്പ പറയുന്നു സന്തോഷം എന്നാണ് ഉസ്താദ്, ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴത്തേക്കും എത്തിക്കണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ്. ഞാൻ പറയും സന്തോഷം ഈ വാക്കിന് അർത്ഥം ഇല്ല, അതിന് പുതിയൊരു ഡിക്ഷണറി നിങ്ങളായിട്ട് എഴുതേണ്ടി വരുമെന്ന് പറയും.
ഈ വാക്കിന്റെ അർത്ഥം ഇന്നതാണ്, അതിന്റെ അർത്ഥം പറഞ്ഞു, ആ പേര് ഞാൻ പറയുന്നില്ല, വളരെ മോശമായ ഒരു അർത്ഥമാണ്. അള്ളാഹു ആക്കട്ടെ, അള്ളാഹു ആക്കട്ടെ, വളരെ മോശമായ ഒരു പേരാണ്, അറബി പേരാണ്, അറബിയാണ് സംഭവം, അതിന്റെ അർത്ഥം വളരെ മോശമാണ്. പക്ഷെ അവര് നെത്തിന്റെ അഹലുകാർ കൊടുത്ത എന്താ, അവര് നല്ല സന്തോഷം, അനുഭവനം കിട്ടു, റാഹത്ത്. സംഭവം നേരെ തിരിച്ചാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്റർനെറ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ആസ്വദിക്കേണ്ട. നമുക്ക് ആലിമികളുണ്ടല്ലോ, നമുക്ക് ഖാദിമാരുണ്ടല്ലോ, ഉലമാക്കളുണ്ടല്ലോ, അവരാരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ. എത്രയോ നല്ല പണ്ഡിതന്മാർ നമ്മുടെ മഹലിലുണ്ട്, ഉസ്താദുമാരുണ്ട്, ഖത്തീബ് ഉസ്താദുണ്ട്, മുദരിസന്മാരുണ്ട്. അവരോട് നമുക്ക് എന്തെങ്കിലും മുശാവറ നടത്തിയാൽ, പേരിടൽ ആരാ ബന്ധപ്പെട്ടത്? നമ്മളെ ഷാഫി മദ്ഹബ് അല്ലേ, ഷാഫിയല്ലേ മഹല്ലി ഷാഫി. പേരിടൽ ബന്ധപ്പെട്ടത് കുട്ടിയുടെ പിതാവാണ്, ഷാഫി മദ്ഹബാണ് ഈ പറയുന്നത്. കുട്ടിയുടെ പിതാവാണ് പേരിടൽ കൊണ്ട് ബന്ധപ്പെട്ടത്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. നമ്മൾ ആരും അശ്ര, നമ്മളൊരു സദസ്സിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇൽമുണ്ടാകണം, അറിവ് കിട്ടിയിട്ട് പോകട്ടെ, അതിനാണ് ഈ പറയുന്നത്. പേരിടൽ ബന്ധപ്പെട്ടത് വാപ്പയാണ്, കുട്ടിയുടെ പിതാവാണ് പേരിടുന്നത്, വാപ്പയാണ് അതിന് അർഹൻ. അപ്പൊ ശ്രദ്ധിക്കണം, ചുമ്മാ അവിടെ എന്തെങ്കിലും ഒരു പേരിടല്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അമ്പിയാക്കരുടെ പേര് നിങ്ങൾ പേര് വെക്കണേ. ഹബീബുന റസൂലുള്ളാഹി, ആദം എന്ന പേരുള്ളവരുണ്ടോ, മൂസാ എന്ന പേരുള്ളവരുണ്ടോ, ഈസാ എന്ന പേരുള്ളവരുണ്ടോ, യൂനസ് എന്ന പേരുള്ളവരുണ്ടോ, ഇബ്രാഹിം എന്ന പേരുള്ളവരുണ്ടോ, യൂസുഫ് എന്ന പേരുള്ളവരുണ്ടോ, അയ്യൂബ് എന്ന പേരുള്ളവരുണ്ടോ, സക്കരിയ എന്ന പേരുള്ളവരുണ്ടോ, മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടോ? ഈ പേരുകളൊക്കെ എന്ന മായുവയാണ് ഇന്ന് കാണാതെ പോവുകയാണ്. അല്ലാഹുവിൻ റസൂല് പറഞ്ഞു, സഹാബ തസമ്മോ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കരുടെ പേര് നിങ്ങൾ പേര് വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി, അല്ലേ ഈ പേരുള്ളവരുണ്ടാ? യൂസുഫ് സാഹിബ് ഉണ്ട്, വേറെ വല്ലവരുണ്ടാ? പ്രവാചകന്മാരുടെ പേരുള്ളവർ ഇബ്രാഹിം, ആദം, നൂഹ്, ഈസാ, മൂസ എന്നൊക്കെ ഉള്ളവരുണ്ടാ? മുഹമ്മദ് എന്നുള്ളവരുണ്ടോ? പിന്നെന്താ കൈ ഉയർത്തായിരിക്കും? മുഹമ്മദ് പ്രവാചകനല്ലേ? ആ ഒന്ന്, ഇത്ര പേരുണ്ട്, വേറെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഏറ്റവും ബാക്കിരി ഏഴ്. ഇതേപോലെ ബിരുവി വയ്ക്കുമ്പോഴും കൈ ഉയർത്തിയാൽ മതിയായിരുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, അത് കേൾക്കുമ്പോഴേ ഇപ്പോൾ ഓടും. നിങ്ങൾ ആരോട് എത്താൻ ഇന്നോളെ ഇൽമ കിട്ടും, നല്ലത് ശ്രദ്ധിച്ചോ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ല പേരല്ലേ ഇതൊക്കെ. പ്രവാചകമ 25 പേരുടെ പേര് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിലുണ്ട്. ഞാൻ ഒരുപാട് നീട്ടൂല കേട്ടോ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നിർത്തും. ഞാൻ ഇന്ന് യൂസുഫ് സാഹിബിന്റെ ഒറ്റ വിളിയിൽ വന്നതാണ്, ഒറ്റ പരിപാടിക്ക് വേണ്ടി. സാധാരണ അങ്ങനെ കാസർഗോഡ് വരൂല, ഒരു മൂന്ന് പരിപാടി ഏറ്റവും ചുരുങ്ങിയത് വിളിച്ചിട്ടേ വരുള്ളൂ. ഒന്ന് ഒറ്റ പരിപാടിക്ക് വേണ്ടി മാത്രം തൃശ്ശൂർ ഇന്നലെ ഉണ്ടായിരുന്നു, വന്ന് നാളെ ഇനി ആലുവയിലാണ് തിരിച്ചു പോകണം. ഒറ്റ നിർബന്ധത്തിന് വന്നതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ബന്ധങ്ങൾ ആത്മീയമായ ബന്ധങ്ങളായി അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ കാന ലഹോ സലാസതു മിനൽ വലദ് ഫലം യസമ്മ വാഹിദു മിൻഹും മുഹമ്മദ ഫഖദ് ജഹില ഫഖദ് ജഹില. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും മൂന്ന് മക്കളുണ്ട്, മൂന്ന് മക്കളുണ്ടായിട്ട് ഒരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേരവൻ വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവന് പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയി എന്ന്. ഹബീബായ റസൂലുള്ളാഹി, പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനായി പോയി. മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും എന്ത് പേരിടണം? മുഹമ്മദ് പേര് വെക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. സാറേ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ, ഇനി ശ്രദ്ധിക്കും. നമ്മുടെ മക്കളുണ്ട്, അവരുടെ മക്കൾ പേരെ കുട്ടികൾ, അവർക്ക് ശ്രദ്ധിക്കും. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം വെച്ചാൽ വലിയ മഹത്താൻ, വലിയ മഹത്താൻ. ഒരാൾക്ക് മക്കളില്ല, അയാൾ നിയത്തിയെന്ന് എനിക്ക് അള്ളാഹു അടുത്ത കുട്ടികളെ തന്നാൽ ഉറപ്പായിട്ടും എന്ത് പേരിടാം? മുഹമ്മദ് പേരിടാം. ഉറപ്പായിട്ടും ഭാര്യ പ്രസവിക്കുകയും ചെയ്യും,
നിങ്ങള് പേരിട്ടാ മതി, അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മക്കളില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല നിയത്തി, ഭാര്യ ഗർഭം ധരിക്കും, ഖുർആൻ ഓതിൻ, ഖത്തം തീർക്കിൻ, മക്കള് സ്വാലിഹാണോന്ന് നിയത്ത് വെച്ചിട്ട്. ഗർഭം ധരിച്ചിട്ട് പോയി സിനിമ കാണുക, സീരിയല് കാണുക, പിന്നെ മക്കളങ്ങനെ സാലിയാവും? പടിക്ക് പത്ത് കോഴിമുട്ട കൊടുത്തോണ്ട് മാത്രം റെഡിയാവും? നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? നമ്മളൊരൊറ്റ സീരിയല് വിടൂല, ഗർഭം ധരിച്ചിട്ട് മുതല് പോയി സീരിയല് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഉസ്താദ്മാരെ കാണും, ഉസ്താദ് കുട്ടിയെ ജാരിയായി കിട്ടും, എന്ത് ജാലിയായി കിട്ടും, എന്ത് കാര്യമുള്ളൂ? നിങ്ങളുടെ പ്രവർത്തനം എന്താ? നമ്മളെങ്ങനെ ചെയ്ത് കുട്ടി ഗർഭസ്ഥി കിടക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ ഉമ്മയായിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷനാണ്, പൊക്കിൾ കൂടി ബന്ധമാണ്. അതുകൊണ്ടല്ലേ നീ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കുട്ടികളിലേക്ക് പോവാൻ. ഇതുപോലെ തന്നെ ആത്മീയതയും കൊടുക്കണം, ദിക്ര ചെല്ലണം, സലാത്ത് ചെല്ലണം, വിശുദ്ധ ഖുർആൻ ഓതണം, മക്കള് സാലിഹാകണ്ടേ, ബന്ധം കൊടുക്കണം. ആത്മീയമായി നീ എന്ത് നൽകി? ആത്മീയമായ ഒരു ഭക്ഷണം നീ നൽകിയിട്ടുണ്ടോ? ചിന്തിക്ക്, കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ സാലിഹാവും? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ ഉലമാ നമ്മളുണ്ടല്ലോ അല്ലേ, കർമ്മശാസ്ത്രത്തിൽ നാല് മദാഹിബുകളാണ്, നാല് മദ്ഹബുകളാണ്. അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബ്, ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബ്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബ്, മാലിക് റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബ്. അതിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ പ്രമുഖനാണ്. അദ്ദേഹം പറയുകയാണ്, വകാന മാലിക്കു ലാ യർകബു ഫിൽ മദീന എന്ന് കാണാം ചരിത്രത്തിൽ. മദീനയിൽ അദ്ദേഹം ചെരുപ്പിടാറില്ല, വാഹനത്തിൽ സഞ്ചരിക്കൂല, ഭയങ്കര വിനയം കാണിക്കും, ചെരുപ്പ് ധരിക്കൂല, വാഹനത്തിൽ കയറൂല. മദീനയുടെ ബൗണ്ടറി എത്തിയാലേ അവിടുന്ന് പിന്നെ വാഹനത്തിൽ സഞ്ചരിക്കൂല. നബിയോടുള്ള ഇഷ്ഖ് കൊണ്ട് നമ്മളാണെങ്കിൽ വണ്ടിക്കകത്ത് എന്നെ നിരങ്ങിയിട്ട് അവിടെ പോയി സെൽഫി എടുത്തിട്ട് റാഹത്തല്ലേ എന്ന് ചോദിക്കും. അതാ നമ്മള് അള്ളാഹു ആക്കണ്ട്, നമുക്കെല്ലാ വിവരവും പോയല്ലോ. ഇവിടെ ശ്രദ്ധിക്കണേ, ഇമാം മാലിക് റളിയല്ലാഹു തആല അന്നു പറയുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദ് ഇല്ലാ റുസഖു റിസഖ ഖൈർ. മാലിക് ഇമാം റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദ്, ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കെ, ഇല്ലാ റുസഖു ആ വീട്ടിലുള്ള സർവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല റിസഖ് നൽകുമേ, നല്ല ഭക്ഷണം നൽകുമേ, മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ആ വീട്ടിലുണ്ട് എങ്കിലെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. വകാന അഹ്ലുൽ മദീന യതജറബൂന ബിദാലിക്, മദീനക്കാരിത് പരിശീലിക്കുമായിരുന്നു, അവരിതെന്ന് ശ്രദ്ധിക്കുമായിരുന്നു. മദീനയിലെ ഓരോ മക്കൾക്കും ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്ന പേരിടമായിരുന്നു അത്രേ, അതിലൂടെ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. അത് മാത്രമല്ല, വേറെ ഒന്നും അതിന് മുമ്പ് ശേഷമൊന്നും ഇല്ല, അങ്ങനെ ഇടുക. അതൊക്കെ ഈമാനുള്ളവരെ ഇടുള്ളൂ. ഓ എന്തിനു മുഹമ്മദ്? അതിന്റെ കൂട്ടത്തിൽ ഫാത്തിമ ഇടുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കിടക്കട്ടെ, ആയിഷ ഇടുകയാണെങ്കിലും കിടക്കട്ടെ, മുഹമ്മദ് ഇടുകയാണെങ്കിൽ എന്തെങ്കിലും കൂട്ടത്തിൽ കിടക്കട്ടെ. അങ്ങനെയാണ് നമുക്ക്. പിന്നെ ആ കൂട്ടത്തിൽ കിടന്നത് വിളിയുള്ളൂ, ഏയ് ലുലു ഫാത്തിമ, ലുല്ലുമൊള്ളേ ലുല്ലുമൊള്ളേ എന്ന് വിളിക്കുള്ളൂ. ഫാത്തിമ വിളിയില്ല, അത് തീർന്നു, കാരണം അവന്റെ ഉദ്ദേശം അതായിരുന്നു, അത് തന്നെ ഹലാസ്. സമൂഹത്തിൽ ഇപ്പൊ അങ്ങനെ തന്നെ, മറ്റേതൊരു പേര് ആരെങ്കിലും ചോദിക്കുമ്പോ ഉസ്താരി ഉസ്താമാര് ചോദിക്കുകയാണെങ്കിൽ ഫാത്തിമ എന്നുള്ള പറഞ്ഞു കൊടുക്കട്ടി എന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ പേരില്ല അല്ലാഹ് ഹലാസ് അല്ലേ. നമ്മുടെ നീയത്ത് പോലെ തന്നെ ആവും മക്കളും, അള്ളാഹു ആക്കട്ടെ. നമ്മുടെ നീയത്ത് എന്താണ്, എന്തുകൊണ്ടാ ഉദ്ദേശം? നല്ല നീയത്തിനാണെന്നാ പിന്നെ അത് മാത്രമേ ഇട്ടുള്ളൂ. എന്തിനാ മാറ്റുന്നത്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് മദീനയിൽ തീവ്രവാദിയായി പോകുമോ എന്നുള്ളൊരു ഭയം നിനക്കുണ്ടോ? എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അള്ളാഹുവിനെ പേടിക്കുന്നവനെ ലോകം മുഴുവനും പേടിക്കുമെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. നീ റബ്ബിനെ ശരിക്കും പേടിക്കണം, പേടിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും പേടിച്ച് അള്ളാഹയെ പേടിച്ച് നീ ജീവിച്ചോ എങ്കിൽ ലോകം മുഴുവനും നിന്നെ പേടിക്കും. ഖാഫഹു കുല്ലു ശൈ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് ഖിയാമത്തെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ സർവരും നിൽക്കുമ്പോ അതാ മലക്കുകൾ മുഖേന വിളിക്കുകയാണ് വിളിക്കുകയാണ് അലാ അറിയണേ അറിയണേ ലിയക്കും മിസ്മു മുഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കണേ ഒന്നെഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലവരോട് പറയുമത്രേ ഫല്ലദുഖുലിൽ ജന്ന സ്വർഗത്തിലേക്ക് കടക്കണേ കടക്കണേ പേരിന്റെ ബർക്കത്ത് മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇട്ടവർ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബറ് തന്നെ പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയേക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ അല്ലാഹു സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ കഴിയുന്നവരുടെ ആദ്യം ചെന്നാ ഉടനെ ഒരു ഫുഡ് കൊടുക്കും ഭയങ്കര വിരുന്നാണ് സ്വർഗത്തിൽ സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് എന്താണ് കുഴിമന്തിയ ആദ്യത്തെ ഫുഡ് എന്താണ് നല്ല കരള് റോസ്റ്റ് ചെയ്ത് തരും മീന്റെ മീന്റെ കരള് റോസ്റ്റ് ചെയ്യും അല്ലാഹു തൗഫീഖ് തരട്ടെ നീ കഴിച്ചിട്ടുള്ള ഇവിടുത്തെ ടപ്പട്ടായിട്ടല്ലേ ഇത് സ്വർഗാണ് അങ്ങനെ ചിന്തിക്ക നീ കണ്ടിട്ടുള്ള മീനൊന്നുമല്ല ഭയങ്കര ടേസ്റ്റാണിത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇവിടെ നീ ഛർദിക്കായിരിക്കും ചിലപ്പോ മീൻ കഴിച്ചാൽ ചിലപ്പോ ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ട് ചില പുരുഷന്മാരും ഉണ്ട് മീൻ കഴിക്കൂല പച്ചക്കറി കഴിക്കുള്ളൂ എന്നിട്ട് ഒതുക്കത്തിരുന്നല്ലോ ശരിക്കും അടിക്കുകയും ചെയ്യും അങ്ങനെ തന്നെ ആളുകളുണ്ട് കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ പറയും എനിക്കല്ലോ സാർ ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞത് ആചാര്യ തൂക്കി നോക്കിയാൽ 150 kilo ഉണ്ട് കാര്യം ഒന്നും കഴിക്കത്തുമില്ല ചുമ്മാ പറയാ എന്നിട്ട് ആരും അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഹലാസ് വേഗം വേട് അങ്ങനെ വേണ്ട കഴിക്കുന്നതിന് അങ്ങനെ പറയുന്നു അങ്ങനെ വേണ്ട സ്വർഗത്തിൽ ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഫുഡ് അതാണ് കബുദുൽ ഹൗതി മാ അവ്വലുമായ അഖുലു അഹ്ലുൽ ജന്ന സ്വർഗാവകാശികൾ ആദ്യം കഴിക്കുന്ന ഫുഡ് ഏതാണ് നബിയെ നബി തങ്ങൾ പറഞ്ഞു കബുദുൽ ഹൗത് ഒരു മത്സ്യത്തിന്റെ കരളാണ് സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു കഴിക്കാൻ തൗഫീഖ് നൽകട്ടെ കഴിക്കണ്ട ഇൻഷാ അല്ലാഹ് കൈവൃത്തിക്ക് എത്ര പേരുണ്ട് നോക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ നോക്കിയതാൻ ഇവിടെ തിരിച്ചു വരാം ഇൻഷാ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അപ്പൊ പേര് നന്നാക്ക നല്ല പേരുടെ മുഹമ്മദ് എന്നുള്ള പേരിന്റെ മഹത്വം മനസ്സിലായില്ലേ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതകൾ പറയുകയാണ് وإن أحب الأسماء إلى الله عبد الله وعبد الرحمن الله ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് നാമങ്ങളാ അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരും എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട പേരുകളാണ് ഇതൊക്കെ
ജമീല നബി തങ്ങള് പറഞ്ഞു കൊടുത്തൊരു പേരാ. നല്ല പേരാണ് ജമീല, ഭയങ്കര നല്ല പേരുകളാണ്. മോശമായ പേരാണെങ്കിൽ ആണിന്റെ ആകട്ടെ പെണ്ണിന്റെ ആകട്ടെ മാറ്റിക്കോണം. അതിപ്പോ ഗവൺമെന്റ് തലത്തിൽ തന്നെ വിഷയമൊന്നുമില്ല, പേരും ഒപ്പം മാറ്റാം. 3,400-4,000 രൂപ മുടക്കിയ രണ്ടും മാറ്റും. അതിനൊക്കെ നിയമങ്ങൾ വന്നുപോയി. ഇവിടെ ഒപ്പ് മാറ്റുന്നതിനാണ് കാശ് കൂടുതൽ. ഒപ്പ് മാറ്റുന്നതിന് ഇപ്പോഴത്തെ എനിക്കൊരു 6-7 കൊല്ലം മുമ്പുള്ള ഓർമ്മയിൽ അന്ന് 2,000 രൂപയാണ്. ഇപ്പൊ ചിലപ്പോ കൂടെ കൊടുക്കണം ഒപ്പ് മാത്രം മാറ്റുന്നതിന്. പേരും കൂടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 1,000 രൂപയുടെ എക്സ്ട്രാ കൂടും. രണ്ടും മാറ്റാം. അതിന് ഈ ഒപ്പ് മാറ്റുന്നത് കാരണം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒപ്പിടാൻ അറിഞ്ഞൂടെ. അന്നിങ്ങനെ ഒരു ഒറ്റ വര വരച്ചിട്ട് മോളി 2 കുത്തും താഴെ 3 കുത്തും ഇട്ടിട്ട് പേപ്പറും കൊടുത്ത് അല്ല. പിന്നെ പ്ലസ് ടുവിന് എത്തുമ്പോഴാണ് സംഭവം ഒപ്പിടേണ്ടത്. എവിടെ നോക്കിയാലും പിന്നെ ഈ ഒപ്പ് തന്നെ ഇടാൻ പറ്റുമോ? അപ്പോഴാണ് ഓർക്കും മറ്റുള്ളവരുടെ ഒപ്പൊക്കെ കാണുമ്പോൾ പഠിച്ചവനെ നമ്മുടെ ഒപ്പ് കൊള്ളൂല, ഇതൊന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് തോന്നലുണ്ടോ? ഞാൻ പറയുന്നത് പലരുടെയും മനസ്സിലുള്ള ഒരാശയാണ് ഈ പറയുന്നത്. പഠിച്ചവൻ ഈ ഒപ്പൊന്ന് മാറ്റിയാൽ കൊള്ളാം. അങ്ങനെ ചിന്തിക്കുന്നവരെ ഗവൺമെന്റ് തലത്തിൽ അതിനൊക്കെ പറ്റും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ്. അതിന് ഈ മൊത്തത്തിൽ പൈസയും കൂടെ കൊടുത്തൊരു ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഗസറ്റ് ചെയ്യും, പത്രത്തിൽ പരസ്യം കൊടുക്കും. നമ്മൾ ഈ മൂലക്കുരും വിസ്തുല എന്നൊക്കെ പറഞ്ഞ് പരസ്യം പത്രത്തിൽ ചെറിയ കോളത്തിൽ കാണുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ കട വിൽപ്പനയ്ക്കുണ്ടെന്ന് ചെറിയ, അതേപോലെ എവിടെയെങ്കിലും വരും. നിന്റെ പേര് തിരുത്തിയത് ഇന്ന പേരാക്കിയതൊക്കെ. അത് കഴിഞ്ഞ് നീ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെ നിന്റെ ബിരുദങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് പേര് മാറ്റേണ്ടത്, അതെന്താണ് മാറ്റാൻ കാരണം, ആ സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. മാറ്റിത്തന്നതിന് ശേഷമാണ് ഈ പരസ്യം ചെയ്യുക. അതൊരു പേപ്പർ ഇങ്ങ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എവിടെയെങ്കിലും നിന്റെ പേര് പ്രൊസീഡ് ചെയ്യേണ്ട സ്ഥലത്തും ഒപ്പ് കാണിക്കേണ്ടടുത്തും ഈ പേപ്പർ കൂടി അങ്ങ് സബ്മിറ്റ് ചെയ്താൽ യാഹ. ഒക്കെ ഇപ്പൊ നിലവിൽ വന്നു എന്നർത്ഥം. ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായിട്ടുണ്ട്. നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ ആദ്യമാണ്. ഓ, ഇത്രയും വയസ്സായി ഉസ്താദേ, എന്റെ മോൻ 10-ാം ക്ലാസ് കഴിഞ്ഞ്, ഇനിയിപ്പോ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുക. പേര് മാറ്റേണ്ട, പേര് മോശമാണോ ചോദിച്ചിട്ടങ്ങ് മാറ്റിയേക്ക്. നല്ല പേരിടൻ, അതിനൊന്നും വിഷയമൊന്നുമല്ല. എത്ര ആളുകളുണ്ട് അങ്ങനെ നല്ല നല്ല പേരുകൾ സ്വീകരിക്കുന്നവർ. വിസലതാലി സമതങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തും മക്കളാകുമ്പോൾ നേരെ നബിയുടെ അടുക്കൽ വരും. നബിതങ്ങൾ വായിൽ കാരയ്ക്ക വെച്ച് ചവച്ചരച്ചിട്ട് നബിതങ്ങൾ വായിൽ വെച്ച് കൊടുക്കും, തൊട്ടുകൊടുക്കുക. കാരയ്ക്കാണ് വായിൽ വെച്ച് ചവച്ചരച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. മധുരം തൊട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം കാരയ്ക്കാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ ആദ്യം കാരയ്ക്കാണ്, അതില്ലെങ്കിലാണ് വെള്ളം. മനസ്സിലാക്കണം, കാരയ്ക്കാണ് ആദ്യം നബിതങ്ങൾ വായിൽ വെച്ച് ചവച്ച് നല്ലതുപോലെ അരയ്ക്കുക. അല്ലാതെ കാരയ്ക്ക ചെറുതായിട്ടും ചവച്ചിട്ട് കൊച്ചിന് എണ്ണാക്കിലോട്ട് കൊടുത്ത കൊച്ചു 2 വലിവരിക്കും, അതല്ല മയ്യത്തവ്. അങ്ങനെയല്ല. നാളെ മുൻ ഉസ്താദ് പറഞ്ഞു കാരയ്ക്ക് എണ്ണാക്കി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് കാരയ്ക്കിട്ട് തള്ളിയേക്കല്ല. പറഞ്ഞുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കണോ? ഇല്ല, പിന്നെ അത് വിഷയവും. വായിൽ വെച്ച് നല്ലപോലെ ചവച്ചരയ്ക്കണം. അതിന് നീ വല്ല മുറുക്കാനും ഒക്കെ മുറുക്കിയതാകുന്ന വായാണെങ്കിൽ ചവച്ചരച്ചിട്ട് കൊച്ചിന് കൊടുത്ത കൊച്ചു വലുതാകുമ്പോ കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആഹത്തായിട്ട്. അങ്ങനെയുണ്ട് വിഷയം. അള്ളാഹു ആക്കട്ടെ, കൊടുക്കുന്നവൻ സാലിഹാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാ മുഴുവൻ തപ്പിപ്പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് നല്ല ആബിദത്താകുന്ന ഉമ്മമാർ, ഖുർആൻ എപ്പോഴും ഓതുന്നവർ, ദിക്റിലായി കഴിയുന്നവർ, തസ്ബീഹ് ഇങ്ങനെ പിടിച്ച് ദിക്റിലായി അള്ളാഹെന്ന് ചിന്തിക്കുന്നത് അത് തന്നെയാണ്, അവരാണ് നല്ലവർ. അത് നമ്മൾ വലിയ തപ്പി അന്വേഷിച്ച് നടക്കുന്നതും വേണ്ട. അത് കുറച്ച് പോയാലും കുഴപ്പമില്ല എന്നർത്ഥം. അതാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സാലിഹ്യങ്ങളാകുന്ന ആളുകൾ തൊട്ടടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വേണം, അത് വേണം. കാരണം അതൊരു ഒരു സബബാണ്, ഒരു കാരണമാണ് കുട്ടി സാലിഹായി തീരാൻ വേണ്ടി. നീ സാലിഹാകണമെന്ന് ലക്ഷ്യം വെക്കുകയാണ് എങ്കിൽ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അത് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. അതല്ലേ, എങ്ങനെയെങ്കിലും മക്കൾ വളർന്നാൽ മതി, വലുതായാൽ മതി, അവന് കുഴിമന്തി കഴിച്ചാൽ മതി, അവന് 65 കഴിക്കുമ്പോൾ അത് കഴിച്ചാൽ മതി എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അല്ല. പന പോലെ വളർത്തലല്ല കാര്യം, ദീൻ കൊടുക്കലാണ് കാര്യം. കുട്ടികൾ സാലിഹാണെങ്കിൽ നമ്മൾ കുറേ പാടുപെടണം, കുറേ ശ്രദ്ധിക്കണം. തർബിയത്ത് തുടക്കത്തിൽ വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബിതങ്ങളുടെ അടുക്കൽ നബിതങ്ങൾ വായിൽ ചവച്ചു വെച്ചെടുത്ത് ഒരു കുട്ടിക്ക് പേരിട്ട് കൊടുക്കും. അബ്ദുള്ള എന്ന് പേര് വെച്ച് കൊടുത്തിട്ടുണ്ട് നബിതങ്ങൾ സ്വഹാബത്തിന്റെ മക്കൾക്ക്. കാരണം അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്ന് സയ്യിദുന റസൂലുള്ളാഹി. പേര് മോശമാണെങ്കിൽ മാറ്റണം. ഒരിക്കൽ നബിയുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നു. നബിതങ്ങൾ ചോദിച്ചു, എന്താണ് നിന്റെ പേര്? സയ്യിദ് ബിൻ മുസയ്യിബിന്റെ ഉപ്പയാണ് അദ്ദേഹം. സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹുവിന്റെ സ്വഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയാണ്. പേര് ചോദിച്ചു, എന്താണ് പേര്? അദ്ദേഹം പറഞ്ഞു, ഇസ്മി ഹസിനുൻ യാ റസൂലുള്ളാഹ്, എന്റെ പേര് ഹസിൻ എന്നാണ്. ഹസിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ദുഃഖം എന്നാണ്. മലയാളത്തിലെ അർത്ഥം എന്താണ്? ദുഃഖം.
പറയുകയാണ്, അന്ത സഹിരുൻ അന്ത സഹിരുൻ, നിന്റെ പേര് സഹിലെന്നാണ്, സഹിലെന്നാണ്. സഹിൽ എളുപ്പം ചെയ്യുന്നവൻ. റസൂലുള്ള പേര് മാറ്റി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പേര് വേണ്ട. നബി ഒരു പേര് കൊടുത്തിട്ട് അദ്ദേഹം പറയും, ആ പേര് എനിക്ക് വേണ്ട. അപ്പൊ സഹിൽ എന്ന പേരുള്ളവർ മനസ്സിലാക്കിക്കോ, റസൂലുള്ള തെരഞ്ഞെടുത്തൊരു പേരാണ്, നല്ല പേരാണത്. സഹിൽ, സഹിൽ എന്ന് പറയുന്ന സഹാബികൾ ഉണ്ടല്ലോ, സഹിൽ റളിയല്ലാഹു അൻഹു, ഭയങ്കര ഗ്ലാമർ ഉള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ കാണാം. സഹിൽ അദ്ദേഹത്തിന്റെ പേരതാണ്. ഈ പേര് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേര് വേണ്ട. കാരണം എന്തുകൊണ്ട്? എന്റെ വാപ്പ എനിക്കിട്ട പേരാണ് റസൂലെ, ഞാൻ ആ പേര് മാറ്റൂല. വാപ്പയിട്ട പേരാണ് ഹസിൻ. പക്ഷെ അർത്ഥം മോശമായതുകൊണ്ട് നബി തങ്ങൾ മാറ്റി കൊടുത്തു. അദ്ദേഹം മാറ്റാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പേര് മാറ്റാത്തത് കൊണ്ട് എന്തുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മക്കളാകുന്ന സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല എന്ന് പറയാൻ, വാപ്പ ഞങ്ങൾക്ക് വാപ്പ പേര് മാറ്റാത്ത കാരണത്താൽ വാപ്പ റസൂലുള്ളയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ട് ഞാൻ ഈ പേര് മാറ്റൂല, എന്റെ വാപ്പയിട്ട പേരാണിതെന്ന് പറഞ്ഞുകൊണ്ട് ഹസിൻ എന്ന പേരുമായി തിരിച്ചു പോന്നതിന്റെ കാരണത്താൽ ഫമാ സാലത്ത് ഫീനാ ഹുസ്നുൻ, ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമായിരുന്നു. മക്കളാകെ ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും ദുഃഖം തളം കെട്ടി നിന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള അടുക്കയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ലൈവായി പ്രഭാഷണം കേൾക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും ഇസ്ലാമികമാകുന്ന പേര് നമ്മൾ നൽകിയിരിക്കണം. രക്ഷിതാക്കളാണോ മാതാപിതാക്കളാണോ നമ്മുടെ കടമയിൽ പെട്ടതാണ് കുട്ടിയുടെ പേര് നന്നാക്കലെന്ന് സയ്യിദുന റസൂലുള്ളാഹി നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു നിങ്ങളെ വിളിക്കുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പാടെ പേരും ചേർത്തുകൊണ്ടാണ് അടുക്കയിലുള്ള മനുഷ്യ വാ, അടുക്കയിലുള്ള പെണ്ണെ കേറി വാ എന്നല്ല വിളിക്കുക. പിന്നെ എന്താ വിളിക്കുക? ഇന്നാലിന്നവന്റെ മകനെ, ഇന്നാലിന്നവന്റെ മകളെ, ബാ ബാ ബാ, യാ അല്ലാ കേറി വാ മാഷ. ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വിളിക്കും. ഇതിനൊക്കെ സമയമുണ്ടോ? ആ പിന്നെന്താ, അതല്ലേ മാഷറ എന്ന് പറഞ്ഞ 50,000 വർഷം ഒന്ന് ഖുർആൻ പറഞ്ഞത്. എത്ര ആളാണ് മാഷറ? سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആയിരം കൊല്ലമെന്നും പറഞ്ഞിട്ടുണ്ട്, 50,000 വർഷമെന്നും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഓരോരുത്തർക്ക് ചേർത്ത് നോക്കിയിട്ടാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പണക്കാരാകുന്ന ആളുകളെ തടഞ്ഞു വെക്കുമെന്നാണ്. വാസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, പണക്കാരായ ആളുകളെ തടഞ്ഞു വെക്കും. ഡേ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, നിങ്ങൾക്ക് വിചാരണ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടോ, അവിടെ മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്. ദുന്യാവി മുൻഗണന, എല്ലായിടത്തും മുൻഗണന. VVIP, യാ അല്ലാഹ് കയറുക, ഫ്ലൈറ്റ് കയറിപ്പോക്കോ, വേഗം വയ്ക്കോ, ഏറ്റവും ലാസ്റ്റ് വന്നാൽ മതി, വേഗം കയറിക്കോ, എല്ലാ പരിപാടിയും ഉണ്ട്. ബിസിനസ് ക്ലാസ്, ഭയങ്കര സംഭവം. ദുന്യാവി മുൻഗണന, ആഹ്റത്തിലെത്തുമ്പോഴോ അവിടെ കേട്ടോ, ആചാരല്ലേ, കാശല്ല, അതന്നെ നമ്മളറിയില്ല. നമ്മള് എല്ലാം അടുക്കാനുള്ള ആചാര, ആ അത് അടുക്കാൻ പറക്കി അവിടെ നിൽക്കുക കേട്ടാ. ഇപ്പൊ വിളിക്കാം, അല്ല മക്കളിങ്ങ് വാ, പിള്ളേരെല്ലാം കയറ്റി വിടും, പാവപ്പെട്ടവരെല്ലാം കയറ്റിവിടും. വാസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ, പണക്കാരെ തടഞ്ഞു വെക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. يدخل فقراء المسلمين قبل الاغنياء بنصف يوم. അര ദിവസങ്ങൾക്ക് മുമ്പ് പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ കഴിയുന്നതിന് മുമ്പ്, കഴിഞ്ഞു കിടക്കുന്നതിന് അര ദിവസം മുമ്പ്, പാവപ്പെട്ടതാകുന്ന ജനകോടികളുടെ വിചാരണ കഴിഞ്ഞ് അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ കഴിഞ്ഞു കിടക്കുന്നതിന് അര ദിവസം മുമ്പ്, പാവപ്പെട്ട ജനകോടികളുടെ വിചാരണ കഴിഞ്ഞവർ സ്വർഗത്തിലെത്തുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. പാവപ്പെട്ടവർ സ്വർഗത്തിലെത്തിയിട്ട് പിന്നെയും കഴിയും, അര ദിവസം കൂടി പിന്തും. അര ദിവസം എത്രയാണ്? അവിടെ ഉലമാക്കൾ പറയുന്നു 500 വർഷമാണ്. 500 വർഷം
എവിടെ നിൽക്കും? മഹ്ശറിൽ നിൽക്കും. അള്ളാഹു ആക്കട്ടെ, അള്ളാഹു ആക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ മഹ്ശറിൽ ജനങ്ങൾ വന്നുകൊണ്ട് വിയർത്തൊലിച്ച് നിൽക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, മലക്കുകൾ മുഖേന വിളിക്കുന്നത്, ഇന്നക്കും സതുദഊന യൗമൽ ഖിയാമ ബി അസ്മാഇക്കും വ ബി അസ്മാഇ ആബായിക്കും, നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ചേർത്തുകൊണ്ടാണ്, ഫഹസിനു അസ്മാഅക്കും, അതുകൊണ്ട് നിങ്ങളുടെ പേരും ണേ നല്ല പേര് നിങ്ങൾ സിദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ രണ്ടാമത്തത് പേരിടലാണ് എങ്കിൽ മൂന്നാമത്തത് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പറയുകയാണ്, വയ്യുഅല്ലിമഹുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാണ്. മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണേ, വേനലവധി സമയമല്ലേ, പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതാൻ എന്തേ മക്കളെ ഒന്ന് പഠിപ്പിച്ചാല്, എന്തേ അവനെ ഉസ്താദുമാരിലേക്കൊന്ന് ഏൽപ്പിച്ചാല്, എന്തേ മകളെ ബനാത്തിനേക്കൊന്ന് പറഞ്ഞു വിട്ടാല്, എത്രയോ മത കലാലയങ്ങളിലുള്ളതാകുന്ന നാടാണ് ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ തന്നെ എത്രയോ മഹിതമാകുന്ന കലാലയങ്ങളുണ്ട്. എന്തേ നമ്മുടെ മക്കളെ ഒന്ന് പറഞ്ഞേച്ചാല് ആ മക്കള് ഖുർആനിന്റെ വഴികളിലേക്കൊന്ന് തിരിയട്ടെ, മക്കള് ഖുർആൻ ഒന്ന് ഓതട്ടെ, പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ മക്കളെ പഠിപ്പിക്കൽ മൂന്നാമത്തെ കടമയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കുട്ടിയോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോ കുട്ടി ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ നേരെ തിരി നിന്നുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനേ, ഇന്നാ ബീ ഹാദാ യഖ്നീ, എന്റെ വാപ്പ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇതുവരെ നിങ്ങളോട് പരാതിപ്പെട്ടത് വാപ്പയാണ് എന്നെ കുറിച്ചാണ് പരാതിപ്പെട്ടതെങ്കിൽ സത്യത്തിൽ പരാതിക്കാരൻ വാപ്പയല്ല, ഞാനാണ് ഞാനാണ്. ഈ പറഞ്ഞ മൂന്ന് കടമകളും വാപ്പ എന്നോട് പാലിച്ചിട്ടില്ല. എന്റെ വാപ്പ എന്റെ ഉമ്മയെ തിരഞ്ഞെടുത്തിട്ടില്ല. നാനൂറ് ദിർഹമിന്, നാനൂറ് സ്വർണ നാണയത്തിന് കമ്പോളത്തിലെ കച്ചവട ചരക്കായിരുന്നു ഉമ്മയെ, അടിമസ്ത്രീയായിരുന്നു ഉമ്മയെ, വിലക്ക് വാങ്ങിയതാണ് വാപ്പ. വാപ്പ എന്നോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല, അഥവാ ഉമ്മ സാലിഹത്തല്ല, സാലിഹത്തല്ല. രണ്ടാമത്തെ കാര്യം, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജാല, എനിക്ക് പേര് വെച്ചത് ജാല എന്നാണ്, അതിന്റെ അർത്ഥം മലയാളത്തിൽ കരിവണ്ടി എന്നാണ്. എന്റെ പേരും നല്ലതല്ല, പേരല്ല, കേൾക്കാൻ ഇമ്പമാണ് ജാല എന്നാണ്, അർത്ഥം മോശമാണ് മോശമാണ്. വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല, തീർന്നില്ല തീർന്നില്ല. വമാ അല്ലമനീ ശൈആ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഒരൊറ്റ ആയത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് കുട്ടിയങ്ങോട് പറഞ്ഞു തീരേണ്ട താമസം. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കുട്ടിയെ മാറ്റി നിർത്തുകയാണ്, വാപ്പ അടുത്തേക്ക് വിളിക്കുകയാണ്, കുട്ടിയുടെ പിതാവിനോട് ദേഷ്യത്തോടുകൂടി പറയുകയാണ്, ഇന്നൊക്കെ കുൽത്ത അന്ന ഇവിനൊക്കെ കഥയാക്കുക, നീ എന്നോട് പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. പക്ഷേ അതിനു മുമ്പ് നീയാണ് അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള മൂന്ന് കടമകളുണ്ട്, ആ മൂന്ന് കടമകളിലും നീ വീഴ്ച വരുത്തിയവനാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള അടുക്കാ നിവാസികളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മക്കൾ നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ ദർബാറിലെത്തി പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കെതിരാകരുത്, എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല, എന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, എന്നെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ വാപ്പയാണ്, എന്നെ സീരിയലിന് അടിമപ്പെടുത്തിയത് ഈ ഉമ്മയാണ് എന്ന് നമ്മുടെ പെൺകുട്ടികൾ പറയരുത്. ഉമ്മ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ രക്ഷിതാക്കളെ ചൂണ്ടിയിട്ട് പറയരുത്, അല്ലാഹുവേ പടച്ച റബ്ബേ ഞാൻ നമസ്കരിക്കാതിരിക്കും.
പ്രാർത്ഥിക്കാൻ, നോമ്പ് പിടിക്കാതിരിക്കാൻ, സക്കാത്ത് കൊടുക്കാതിരിക്കാൻ, പാവങ്ങളുടെ കണ്ണീരപ്പാതിരിക്കാൻ, നിരാലംബര കവലംബമാകാതിരിക്കാൻ, നിരശാല നിരാശ്രയർക്ക് ആശ്രയത്വം നൽകാതിരിക്കാൻ, അലിമീങ്ങളെ ദീനനഗരകാരെ ബഹുമാനിക്കാതിരിക്കാൻ ആദരിക്കാതിരിക്കാൻ. കാരണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ്, ഇനി അവർക്ക് അവർക്ക് ദീൻ നൽകിയില്ല, എന്നെവരെ പരിഗണിച്ചില്ല, മദ്രസയിലേക്ക് പറഞ്ഞയച്ചില്ല, സ്കൂൾ അവധി സമയത്ത് പോലും എന്നെ മോശമായ ശൈലി അവലംബിക്കാൻ പ്രേരിപ്പിച്ചവരാണ്. ഭൗതിക കലാലയത്തിലേക്ക് മാത്രമായി എന്നെ പറഞ്ഞു വിട്ടവരാണ്, ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചു വിട്ടില്ല. ഖുർആൻ അവർ വിലക്കിയിരുന്നവരായിരുന്നു. ഞാൻ ഖുർആൻ എടുത്തോതുമ്പോ എന്റെ ഉമ്മ വന്ന് പറയാറുണ്ട്, മോളെ എപ്പോഴും ഇതുമായിരിക്കുകയാണല്ലോ, എടുത്ത് മാറ്റു പൊന്നു മോളെ എന്ന് പറയുന്ന ശൈലിയാണ് ഉമ്മയുടേത്. ഞാൻ നമസ്കരിക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ല എന്ന് നാളെ മക്കള് പറയാതിരിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ മക്കൾക്ക് നിർബന്ധമായും ആത്മീയ അറിവ് കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്, അള്ളാഹുവിന് ദേഷ്യമാണ് ദേഷ്യമാണ് ആരെയെന്നറിയുമോ? കുല്ല ജാലരിയൻ ജവാദിൻ സഖാബ്. ഈ ദുനിയാവിൽ ഗുണ്ടായുസം കാണിച്ച് വൈകുന്നേര സമയമാകുമ്പോ പള്ളിയുടെ മിനാരങ്ങളെന്ന ശ്രവണ സുന്ദരമായ മഗരിബിന്റെ ബാങ്കുലി മുടങ്ങുന്ന സമയത്ത് നമസ്കരിക്കാ പള്ളിയിൽ കയറാതെ പള്ളിയുടെ മുറ്റത്തുള്ളതാകുന്ന ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ട് അതിന് നാല് കാല് കൊടുത്ത് അതിന്റെ മുകളിൽ കയറിയിരുന്ന് റോഡിലൂടെ പോകുന്ന സ്ത്രീകളെ ശൂളം വിളിച്ച് 350 ബുള്ളറ്റ് പൊട്ടിച്ച് സ്കൂളിന്റെ വരാതകൾ പോയിരുന്ന് സ്ത്രീകളെ വലവീശി പിടിക്കാൻ ഗുണ്ടായുസത്തിന്റെ ശൈലി കാണിക്കുന്നവരെ, ആ പെണ്ണുങ്ങളെ ചുംബിക്കുവാൻ അവരെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിടാൻ നിർബന്ധിക്കുന്നവരെ, മോശമായ ശൈലിയിൽ അവലംബിക്കുന്നവരെ, നമുക്ക് മാതൃക കാസർഗോഡിന്റെ ഒരു കൂട്ടം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരല്ലയോ? ഇന്നത്തെ പകല് 11:30 മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹുസൈൻ എന്ന ഡ്രൈവർ അടക്കമുള്ള ഒരു ആംബുലൻസിന്റെ ഡ്രൈവർ അടക്കമുള്ളതായ 4 ചെറുപ്പക്കാർ യാത്ര കൊണ്ടുപോയില്ലയോ? 15 ദിവസം പ്രായമായ ഒരു പെഞ്ചുമോനെ കൊണ്ടുപോയാണ് കൊണ്ടുപോയാണ് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് കേവലം 4.5 മണിക്കൂർ കൊണ്ട് ആ മക്കളെ എത്തിച്ചില്ലയോ? അതിൽ മുസ്ലിമുമുണ്ട് അമുസ്ലിമുമുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി ഉറപ്പെടുത്താനുള്ളത്, ഇന്നത്തെ വാർത്തകൾ മുഴുവനും, രാവിന്റെ വാർത്തകൾ മുഴുവനും ആ മക്കളെ കുറിച്ച് അഭിമാനം കൊള്ളുകയാണ്. കാസർഗോഡിന്റെ മക്കളെ, അടുക്കയിലുള്ള മക്കളെ, നിങ്ങൾക്ക് അഭിമാനിക്കാം അത്തരത്തിലുള്ള മക്കളെ കൊണ്ട്. നമ്മുടെ മക്കള് കഞ്ചാവിനടിമപ്പെട്ട്, നമ്മുടെ മക്കള് സിനിമ കണ്ട്, നമ്മുടെ മക്കള് സീരിയൽ കണ്ട്, നമ്മുടെ മക്കള് മോശമായ ശൈലി അവലംബിച്ച് അന്യ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിനുവേണ്ടി ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കും വണ്ടി കയറുന്നതിന് പകരം എന്തേ മക്കളെയൊന്ന് തീൻ കൊടുത്താൽ അവർക്കൊരു ബോധം വരട്ടെ, അവർക്കൊരു ജീവൻ രക്ഷിക്കാൻ കഴിയട്ടെ, അവർക്ക് ഖുർആനുമായി ബന്ധം വരട്ടെ, അവർ ഖുർആൻ വിളംബരം ചെയ്തതുപോലെ അയൽവാസിനെ പട്ടിണി കിടക്കുമ്പോ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നുള്ള റസൂലുള്ളയുടെ അധ്യാപനം മുൻനിർത്തിക്കൊണ്ട് ജീവിതം കാഴ്ചവെച്ച മാതൃക കാണിക്കട്ടെ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് ഇതിന് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ ദുനിയാവിൽ അഹന്ത വെച്ചുകൊണ്ട് കള്ളു കുടിച്ച് പേക്കൂത്തുകൾ കടിമപ്പെട്ട് വൈകുന്നേര സമയം വരെ മോശമായ ശൈലി അവലംബിച്ച് രാത്രിയിൽ കള്ളു കുടിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് പുതിയ റിലീസിന്റെ പടങ്ങൾ തേടി പാതിരാത്രി സമയം വരെ സമയങ്ങൾ ചെലവഴിച്ച് മോശമായ ശൈലിയിൽ സിന്ദാബാദ് വിളിച്ച് സമയങ്ങൾ ചെലവഴിക്കുന്ന മുസ്ലിമേ, അല്ലാഹു നിന്നോട് വലിയ ദേഷ്യമാണ്. ഇന്നല്ലാഹ യബ്ഗലു കുല്ല ജാലരിയൻ ജവാദിൻ സഖാബ്. ഈ ദുനിയാവിൽ ആർക്കും നീ ഒരു ഗുണം ചെയ്തിട്ടില്ല, ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവന് പോലും ജീവിതം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല.
കൊച്ചുകുട്ടികളെ പോലെ പീഡിപ്പിക്കുന്ന മനസ്സുമായി നീ നിലകൊള്ളവയാണ്. റോഡിന്റെ വക്കിൽ കരഞ്ഞുണങ്ങിയതാകുന്ന കണ്ണുകളുമായി പാവപ്പെട്ടതാകുന്ന ഒരു കുട്ടി വിശന്ന് വലയുമ്പോ ആ കുട്ടിയെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ പോലും മടിയുള്ളതാകുന്ന ചെറുപ്പക്കാരാ, അവർക്കിതാ താങ്ങായി തണലായി വർത്തിച്ചുകൊണ്ട് നിലകൊള്ളാൻ എന്തേ നിനക്ക് കഴിയാതെ പോയത്? കൂട്ടുകാരൻ ഇതാ റെയിൽവേ ട്രാക്കിൽ തലവെക്കുമ്പോ ഒരു മിനിറ്റടാ ഞാൻ എന്റെ മൊബൈൽ ഒന്ന് കണക്ഷൻ വരുത്തട്ടടാ, നെറ്റ് കണക്ഷൻ ഓണാക്കി ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ട് ഇനി നീ ചാടിക്കോ എന്ന് പറയുന്നതിനപ്പുറം പാളത്തിൽ നിന്ന് കുറുകെ കടന്നുകൊണ്ട് ഏതെങ്കിലും പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നവന്റെ ഫോട്ടോകൾ പരിപൂർണമായി ലൈവായി വീഡിയോ ഷൂട്ട് ചെയ്യാൻ താല്പര്യം വെക്കുന്നവരെ, ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവിതം പോലും കൊടുക്കാൻ താല്പര്യമില്ലാത്ത മുസ്ലിമേ മുസ്ലിമത്തെ എന്താണ് ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്? നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ ഭൂമിക്കൊരു ഭാരമായി ഭൗതികമാകുന്ന ആഡംബരങ്ങളിൽ ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരെ, നമസ്കരിക്കാതെ പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് കൃത്യമായി നോമ്പ് പിടിച്ച് പരിശീലിക്കാതെ റമദാനിന് മുന്നോടിയായി കഴിഞ്ഞ റമദാനിലെ നമസ്കാരങ്ങള് കഴിഞ്ഞ റമദാനിലെ നോമ്പുകള് നമസ്കരിക്കാതെ പോയതാകുന്ന നമസ്കാരങ്ങള് നോമ്പ് പിടിക്കാതെ പോയ നോമ്പുകള് ഒന്ന് പിടിച്ചു വീട്ടാൻ വേണ്ടി പരിശ്രമിക്കാതെ കള്ളു കുടിച്ചുകൊണ്ട് രാപകലില്ലാതെ സിനിമയുടെ ലോകത്തേക്ക് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് നിന്നെ അല്ലാഹുവിന് കാണണ്ട, അല്ലാഹുവിന് നിന്നോട് ദേഷ്യമാണ്. ദുന്യാവിലുള്ള സർവകാര്യം അവനറിയാം അവനറിയാം. അവനറിയാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനില്ല. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥി, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ്, വലത്തിലാര് ഇടത്തിലാര് അല്ലാത്തതാര് എല്ലാം അവനറിയാം. അവരുടെ അച്ഛമ്മരുടെ പേരെന്താണ്, അവരുടെ അമ്മമാരുടെ പേരെന്താണ്, അവരുടെ കുടുംബത്തിന്റെ പേരെന്താണ്, അവരുടെ രാഷ്ട്രീയ ഭാവി എന്താണ്, അവർ മുമ്പ് ഇലക്ഷന് നിന്നിട്ടുണ്ടോ എന്നല്ല എന്തൊക്കെ കാര്യങ്ങൾ നിനക്കറിയാം, IPL കളിക്കാരൊക്കെയാണ്, അവരുടെ ടീമുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ കളിക്കാർ ഏതൊക്കെ ടീമിലേക്ക് പോയി, ഏതൊക്കെ ആളുകൾ വാതുവെപ്പിൽ നിലകൊള്ളുന്നുണ്ട്, ഏതൊക്കെ ആളുകൾ കോഴ ഭീഷണിയിലായി കഴിയുന്നുണ്ട്, ഏതൊക്കെ ആളുകൾ വേൾഡ് കപ്പ് ടീമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, എല്ലാം വ്യക്തമായി പഠിച്ചവരെ, അവരുടെ കുടുംബ പേരറിയുന്നവരെ, അവരുടെ മക്കളുടെ പേരറിയുന്നവരെ, അവരുടെ തറവാട്ട് മഹിമ അറിയുന്നവരെ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ എത്ര ആളുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉള്ളവരുണ്ട്, ഈ വർഷവും എത്ര ആളുകളുണ്ട്, ഒക്കെ തിരിച്ചറിയുന്ന മുസ്ലിമേ, IPL കളി കൊണ്ട് നടക്കുന്ന മുസ്ലിമേ, പഠിച്ചു വെക്കുന്ന പാഠമാണ് ആഖിറത്തെ പറ്റി ഒരു വിവരവുമില്ല വിവരവുമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അടുക്കയിൽ ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് പ്രിയപ്പെട്ട കാസർഗോഡുള്ള സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം സാദ് ചോദിക്കട്ടെ, അറബി അക്ഷരമാല 28 അക്ഷരമാണ് അക്ഷരമാണ്, നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് ചെല്ലി നോക്കണേ, നമുക്കൊരു 10 മുകളിൽ പറയാൻ കഴിയുമോ? ഇല്ല ഇല്ല, പറയാൻ സാധിക്കില്ല. ആലിമീങ്ങൾക്കല്ലാതെ മുത്തല്ലിമീങ്ങൾക്കല്ലാതെ 28 അക്ഷരം അറബി അക്ഷരമാല പോലും തെറ്റാതെ പറയാൻ അറിയാത്ത മുസ്ലിമേ, നീ എന്താണടാ ഈ ദുനിയാവിൽ പഠിച്ചിട്ടുള്ളത്, എന്താണടാ ഈ ദുനിയാവിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ ആഖിറത്തെ പറ്റി ഒരു ചുക്കും നിനക്കറിയില്ല, എന്നാൽ ദുനിയാവിനെ പറ്റി സകലതും അറിയാം. അങ്ങനെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് നടക്കുന്ന അഹങ്കാരിയും ഗുണ്ടായുസവും കാണിക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവനെ അല്ലാഹുവിന് ദേഷ്യമാണ് എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി.